PSEC വൈബ്സ് ന്റെ പുതിയൊരു വീഡിയോയിലേക്ക് പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇറ്റ്സ് മീ ഫൈസൽ. എന്തൊക്കെ എല്ലാവരുടെ വിശേഷങ്ങൾ? കേറ്റഡ് പരീക്ഷയ്ക്ക് വേണ്ടി വളരെ കാര്യമായിട്ട് തന്നെ പഠിക്കുന്നുണ്ടല്ലോ അല്ലെ? അങ്ങനെ തന്നെ ആകട്ടെ, കാരണം വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ഉള്ളത്. ഈ ദിവസങ്ങളിൽ നന്നായിട്ട് നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്രാവശ്യം തന്നെ കേറ്റേറ്റ് നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും. ഓക്കെ, അപ്പൊ ഇന്ന് കേറ്റഡ് മലയാളത്തിൽ, കേറ്റഡില് മാത്രമല്ല പി എസ് സികൾക്കൊക്കെ എസ് സി ആർ ടി ടെക്സ്റ്റ് ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു പഠനം നമുക്ക് ആലോചിക്കാനേ വയ്യ. കാരണം മലയാളം ആയിരുന്നാലും മറ്റുള്ള സബ്ജക്റ്റ് ആയിരുന്നാലും ഒക്കെ എസ് സി ആർ ടി ടെക്സ്റ്റിൽ നിന്നും ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കുന്നത് എസ് സി ആർ ടി ടെക്സ്റ്റിൽ വന്നിട്ടുള്ള കൃതികളും സാഹിത്യകാരന്മാരും കോഡ് വെച്ച് ഓർത്ത് പഠിക്കാൻ ശ്രമിക്കുകയാണ്. കോഡ് ക്ലാസ് ആണല്ലോ നിങ്ങൾക്ക് എപ്പോഴും ഇഷ്ടം. ഒരുപാട് പേര് പറയുന്നുണ്ട് കോഡ് വെച്ചുള്ള ക്ലാസ് ചെയ്യൂ സാറേ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോ എസ് സി ആർ ടിയിൽ വന്നിട്ടുള്ള കൃതികളും എഴുത്തുകാരന്മാരെ പഠിക്കുന്ന നിങ്ങൾക്കറിയാം, ഒരുപാട് സാഹിത്യകാരന്മാരുണ്ട്, അവരുടെ ഒരുപാട് കൃതികളുണ്ട്. അതൊക്കെ ഓർത്തു വെക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നിരുന്നാൽ പോലും സാധാരണ ചോദിച്ചു തന്നെ വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള സാഹിത്യകാരന്മാരും അവരുടെ കൃതികളും കോഡ് വെച്ചിട്ട് തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി എസ് സി ആർ ടിയിൽ വന്നിട്ടുള്ള കുറച്ച് കൃതികളും എഴുത്തുകാരന്മാരും നമുക്ക് നോക്കാം. കാരണം ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ എസ് സി ആർ ടിയിൽ നിന്നുള്ള കൃതികൾ അല്ലെങ്കിൽ സാഹിത്യകാരന്മാരെ കുറിച്ചുള്ള ചോദ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. നിങ്ങളുടെ കമന്റ്സും ലൈക്സും ഒക്കെ അറിയിക്കാൻ മറക്കരുത്. വേഗം തന്നെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. അപ്പൊ ആദ്യത്തെ കൃതിയിലേക്ക് പോകാം. ആദ്യത്തെ കൃതി നഗരത്തിൽ ഒരു യക്ഷൻ. നഗരത്തിൽ ഒരു യക്ഷൻ എന്ന് പറയുന്ന ഒരു കവിതയാണ്. സാഹിത്യ വിഭാഗം കൂടി ഓർത്തു വെക്കുക കേട്ടോ, കവിതയാണ്. ആരുടെ കൃതിയാണ്, എങ്ങനെ ഓർത്തു വെക്കും നമ്മള്? ഇപ്പോ യക്ഷനെ നമുക്ക് യക്ഷിയാക്കാം. അപ്പൊ യക്ഷിക്ക് ഒരു താരാട്ടുപാട്ട് പാടിയാലും എങ്ങനെ ഇരിക്കും? യക്ഷിക്ക് ഒരു താരാട്ടുപാട്ട് ഒന്ന് പാടി നോക്കി, എങ്ങനെ പാടാം? ആറ്റുനോറ്റുണ്ടായ യക്ഷി അമ്മ കാത്തു കാത്തുണ്ടായ യക്ഷി. ഓ, യക്ഷി ആറ്റുനോറ്റുണ്ടായ ഒരു യക്ഷിയാണ്. ചുമ കോടാട്ട് കണ്ടാൽ മതി കേട്ടോ. അപ്പൊ ആരുടെയാണത്? ആറ്റൂർ രവിവർമ്മ. ആറ്റൂർ രവിവർമ്മയുടെ കൃതിയാണ് നഗരത്തിൽ ഒരു യക്ഷൻ എന്ന് പറയുന്നത്. പഠിച്ചല്ലോ നിങ്ങള്. അടുത്ത കൃതിയിലേക്ക് പോകാം. ധ്രുവചരിതം എന്ന കൃതി ആരുടേതാണ്? ധ്രുവചരിതം. ധ്രുവം എന്നൊരു മൂവി ഉണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ? ധ്രുവം. ആ ധ്രുവത്തില് ആരില്ല? കുഞ്ചനില്ല. കുഞ്ചൻ എന്ന് പറയുന്ന നടനില്ല. കണക്ട് ചെയ്യാം. ധ്രുവം എന്നുള്ളത്, സോറി, ധ്രുവചരിതം എന്നുള്ളത് കുഞ്ചൻ നമ്പ്യാരുടെ കൃതിയാണ്. പഠിച്ചല്ലോ. ധ്രുവചരിതം കുഞ്ചൻ നമ്പ്യാർ. ഹൃദയസ്മിതം ആരുടെ കൃതിയാണ്? ഹൃദയസ്മിതം കവിതയാണ്, അത് ആരുടെ കൃതിയാണ്? ഇപ്പൊ എങ്ങനെ കണക്ട് ചെയ്യുന്ന നമ്മള്? ഇപ്പോ എടപ്പള്ളി, എടപ്പള്ളി ട്രാഫിക്കിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ? എടപ്പള്ളിയിലെ ട്രാഫിക് കണ്ടാലും നമ്മുടെ ഹൃദയം സ്തംഭിച്ചു പോകും എന്ന് കണക്ട് ചെയ്യാം. ഇപ്പൊക്കെ കുറെയൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കണക്ട് ചെയ്യാം കേട്ടോ. എടപ്പള്ളി ട്രാഫിക് കണ്ടാൽ ഹൃദയം സ്തംഭിച്ചു പോകും. ഹൃദയസ്മിതം എന്ന് പറയുന്നത് ഇടപ്പള്ളി രാഘവൻ പിള്ള, അദ്ദേഹത്തിന്റെ കൃതിയാണ് ഹൃദയസ്മിതം എന്ന് പറയുന്ന കവിത. പ്രേമസംഗീതം ആരുടെ കൃതിയാണ്? പ്രേമസംഗീതം. പ്രേമം, ഇത് നമ്മള് ഉള്ളില് ഒളിപ്പിച്ചു വെക്കുന്ന സംഭവമാണ് അല്ലെ? ഉള്ളിൽ നിന്ന് പറയണം പ്രേമം, പ്രണയം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉള്ളിൽ നിന്നാണ് വരേണ്ടത്. പുറത്തിങ്ങനെ കാട്ടിക്കൂട്ടുന്നതല്ല യഥാർത്ഥ പ്രേമം എന്ന് പറഞ്ഞാൽ. അപ്പൊ ഉള്ളിൽ നിന്ന് വരെ കിട്ടിയല്ലോ. പ്രേമസംഗീതം ഉള്ളൂർ എസ് പരമേശ്വരയ്യർ. പ്രേമ മാത്രമല്ല കേട്ടാ, ചിലരുടെ വിശ്വരൂപം കണ്ടെന്ന് പറയല്ലോ. ഇപ്പോഴാണ് അവന്റെ വിശ്വരൂപം കണ്ടത്. അപ്പൊ ഈ വിശ്വരൂപം ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചേക്കാണ്. ചില ദേഷ്യം വരുമ്പോഴോ കോപം വരുമ്പോഴോ ഒക്കെയാണ് യഥാർത്ഥ മുഖം പുറത്തേക്ക് വരുന്നത്. അപ്പൊ വിശ്വം ദീപമയം, വിശ്വം ദീപമയം എന്ന് പറയുന്ന കൃതിയും ഉള്ളൂർ എസ് പരമേശ്വരയ്യറിന്റെയാണ്. രണ്ടെണ്ണം പഠിച്ചു, പ്രേമസംഗീതം, അതുപോലെ വിശ്വം ദീപമയം എന്ന് പറയുന്ന കൃതിയും ഉള്ളൂർ എസ് പരമേശ്വരയ്യർ. പഠിച്ചല്ലോ. ഇത് രണ്ടും ഉള്ളിൽ നിന്നാ വരേണ്ടത്, അങ്ങനെ കണക്ട് ചെയ്യാം കേട്ടോ. പ്രേമ ഉള്ളിൽ നിന്നാ വരേണ്ടത്, വിശ്വരൂപം എന്ന് പറയുന്നത് ഉള്ളിലുള്ള രൂപമാണല്ലോ, അങ്ങനെ കണക്ട് ചെയ്തുകൊണ്ട് ഓർക്കാം. മറിയക്കുട്ടിയുടെ കത്ത്. മറിയക്കുട്ടിയുടെ കത്ത് എന്ന കൃതി ആരുടേതാണ്? മറിയക്കുട്ടിയുടെ കത്ത്. നമുക്കൊന്ന് കണക്ട് ചെയ്യാം. മറിയക്കുട്ടിക്ക് ഇപ്പൊ കത്ത് കൊടുക്കുക, ലവ് ലെറ്റർ കൊടുക്കുക ആ പരിപാടി ഒന്നും ഇപ്പൊ ഇല്ല. ഇപ്പൊ ഹൈടെക് ആണ് അല്ലെ? ഹൈടെക് ആണ്, കുറച്ചുകൂടി ഹൈടെക് ആയി. വാട്സപ്പിൽ, ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജ് അയച്ചിട്ടാണ് എന്താണ് പ്രണയങ്ങളൊക്കെ പോവിടുന്നത്. ഓക്കെ, ഇതൊക്കെ കണക്ഷൻ മാത്രമായിട്ട് കണക്കായ മതി കേട്ടോ. ഇപ്പൊ മറിയക്കുട്ടിയുടെ കത്ത് എന്ന് പറയുന്നത് ഹൈടെക് കണക്ട് ചെയ്ത് ഹൈദർ, ഹൈടെക് ഹൈദർ. പുലിക്കൂട്ടിൽ ഹൈദർ, പുലിക്കൂട്ടിൽ ഹൈദറുടെ കൃതിയാണ് മറിയക്കുട്ടിയുടെ കത്ത് എന്ന് പറയുന്നത്. ഇത് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ടുള്ള, കഴിഞ്ഞ പ്രാവശ്യം അതിന്റെ 9 പ്രാവശ്യമോ ചോദിച്ചിട്ടുള്ള, കേരളത്തിന് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു. മറിയക്കുട്ടിയുടെ കത്ത് ആരുടെ കൃതിയാണ് എന്നുള്ളത്? പുലിക്കോട്ടിൽ ഹൈദർ. കേട്ടോ, അപ്പോ കത്തല്ല, ഇപ്പൊ ഹൈടെക് ആയി, അങ്ങനെ ചിന്തിച്ചാൽ മതി. പുലിക്കോട്ടിൽ ഹൈദർ, അദ്ദേഹത്തിന്റെ ആണ് മറിയക്കുട്ടിയുടെ കത്ത് എന്ന് പറയുന്ന കൃതി. ത്രിവിക്രമന് മുമ്പിൽ ആരുടെ കൃതിയാണ്?
ത്രിവിക്രമന് മുമ്പിൽ ആരുടെ കൃതിയാണ്? ആരാണിപ്പോ ത്രിവിക്രമൻ? അതെങ്ങനെ കണക്ട് ചെയ്ത് നോക്കാം. ത്രിവിക്രമൻ എന്ന് പറയുന്നത് നമുക്ക് സാധാരണ കേൾക്കുമ്പോൾ ഒരു വില്ലന്റെ പേരായിട്ടാണ് നമുക്ക് ത്രിവിക്രമൻ അല്ലെ. വില്ലന്മാരോട് എടയാൻ നിൽക്കരുത്, വില്ലന്മാരോട് ഇടഞ്ഞിരുന്നെങ്കിൽ എന്താണ് അത് പണി കിട്ടും. അപ്പൊ അതുകൊണ്ട് വില്ലന്മാരോട് ഇടയരുത് എന്നുള്ള പ്രാർത്ഥനയേ ഉള്ളൂ, വില്ലന്മാരോട് ഇടയരുതെന്നുള്ള ഒരു പ്രാർത്ഥനയേ ഉള്ളൂ. അപ്പൊ അങ്ങനെ കണക്ട് ചെയ്യാം, കിട്ടി കാണുമല്ലോ. ത്രിവിക്രമന് മുമ്പിൽ എന്ന് പറയുന്നത് ഇടയരുത് എന്ന് പറഞ്ഞാൽ ഇടശ്ശേരി ഗോവിന്ദൻ നായർ, ഇടശ്ശേരി ഗോവിന്ദൻ നായർ. അപ്പോ ത്രിവിക്രമന് മുമ്പിൽ ഇടയരുന്ന ഒരേ പ്രാർത്ഥന, അതേ പ്രാർത്ഥന കേട്ടോ, അതേ പ്രാർത്ഥന എന്ന് പറയുന്ന വേറൊരു കൃതിയാണ് കേട്ടോ, അദ്ദേഹത്തിന്റെ തന്നെയാണ്, ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ വേറൊരു കൃതിയാണ് അതേ പ്രാർത്ഥന എന്ന് പറയുന്നത്. അപ്പോ ത്രിവിക്രമന് മുമ്പിൽ എന്ന് പറയുന്നതും അതേ പ്രാർത്ഥന എന്ന് പറയുന്നതും ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ കൃതികളാണ്. കിട്ടിക്കാണുമെന്ന് വിചാരിക്കുകയാണ്. ദൈവത്തിന്റെ കണ്ണ് ആരുടെ കൃതിയാണ്? ദൈവത്തിന്റെ കണ്ണ്. ഇതൊക്കെ എസ് സി ആർ ടിയിൽ വന്നിട്ടുള്ള കൃതികളാണ് കേട്ടോ, അതുകൊണ്ട് പ്രത്യേകം നോട്ട് ചെയ്ത് തന്നെ പഠിക്കുക. ദൈവത്തിന്റെ കണ്ണ്. ഇപ്പൊ ദൈവം മുസ്ലിങ്ങൾ അള്ളാഹ് എന്ന് പറയുമല്ലോ, അള്ളാഹ് എന്ന് കേൾക്കുമ്പോ പ്രവാചകന്റെ പേരുണ്ടല്ലോ മുഹമ്മദ് എന്നാണ് നമുക്ക് ഓർമ്മ വരുന്നത്. അപ്പോ എൻ പി മുഹമ്മദ് കണക്ട് ചെയ്യുന്ന അങ്ങനെ കേട്ടോ. ദൈവത്തിന്റെ കണ്ണ് എന്ന് പറയുന്ന നോവൽ ആരുടേതാണ്? എൻ പി മുഹമ്മദ്. അങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് ഓർക്കാൻ ശ്രമിക്കാം. ആത്മരോഷങ്ങളും ആകുലതകളും, ആത്മരോഷങ്ങളും ആകുലതകളും ആരുടെ കൃതിയാണ്? എങ്ങനെ കണക്ട് ചെയ്യുന്ന നോക്കാം. അപ്പോ ആത്മരോഷങ്ങളും ആകുലതകളും കണക്ട് ചെയ്യും. ഇപ്പൊ നല്ല ഒരു ക്ലാസ്, ഒരു ക്ലാസ് റൂമിൽ ഭയങ്കര ഉച്ചയും ബഹളമുള്ള സമയത്ത് സാറ് പെട്ടെന്ന് വരികയാണ്. അപ്പൊ എന്ത് ചെയ്യും? എത്രയും നേരം ഉണ്ടായിരുന്ന ഉച്ചയും ബഹളവും പതുക്കെ ആകും അല്ലെ, കുശു കുശു ഇങ്ങനെ. പിന്നെ അന്നത്തെ എന്തൊക്കെ എടുക്കും, സാറ് ചോദ്യം ചോദിക്കും, അങ്ങനെയുള്ള ആകുലതകൾ ഉണ്ടാവും, ആത്മരോഷങ്ങൾ ഉണ്ടാവും. അപ്പൊ കണക്ട് ചെയ്യാൻ പോയ സാറാ ജോസഫ്. അപ്പൊ സാറ് വരുമ്പോഴാണ്, ക്ലാസ്സിൽ സാറ് കടന്നു വരുമ്പോഴാണ് ആ ഒച്ചയും ബഹളമൊക്കെ മാറി പിന്നെ എന്താണ് ആകുലതകളായി ആത്മരോഷങ്ങളായി. ഓക്കെ, സാറാ ജോസഫിന്റെ കൃതികളാണ് ആത്മരോഷങ്ങളും ആകുലതകളും എന്ന് പറയുന്നത്. മറ്റൊരു കൃതിയാണ് കുപ്പിവളകൾ, ചെറുകഥയാണ്, അത് സാറാ തോമസ് ആണ് കേട്ടോ, മാറിപ്പോകരുത്. മറ്റേത് ആത്മരോഷങ്ങളും ആകുലതകളും സാറാ ജോസഫിൻ്റെതാണ് എങ്കില് കുപ്പിവളകൾ സാറാ തോമസിൻ്റെതാണ്, ചെറുകഥയാണ്, അത് പരസ്പരം മാറിപ്പോകാതെ ശ്രദ്ധിക്കണം. അടുത്തത് എന്റെ വേലി എന്ന കൃതി ആരുടേതാണ്? എന്റെ വേലി. അപ്പൊ എന്റെ വേലി എന്ന് പറയുന്നത് നമുക്കിങ്ങനെ കണക്ട് ചെയ്യാം, ജിഷ, ജിഷ എന്ന് പറഞ്ഞാൽ കണക്ട് ചെയ്യാം, ഒരു സ്ത്രീനാമമാണല്ലോ അങ്ങനെ കണക്ട് ചെയ്യാം. അപ്പൊ എങ്ങനെയാണ് ജിഷ എന്ന് ഉദ്ദേശം എന്താണ്? ജി ശങ്കരക്കുറുപ്പ്, ജി ശങ്കരക്കുറുപ്പിൻ്റെതാണ് എന്റെ വേലി എന്ന് പറയുന്ന കൃതി. അങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് ഓർക്കാൻ ശ്രമിക്കാം. എട്ടാമത്തെ മോതിരം, എട്ടാമത്തെ മോതിരം ആരുടെ കൃതിയാണ്? എട്ടാമത്തെ മോതിരം എങ്ങനെ കണക്ട് ചെയ്യും? കെ എം മോതിരം എവിടെ നിന്ന്? കയ്യിലാണല്ലോ, കയ്യിൽ മതി, അങ്ങനെ കേൾക്കാം. കെ എന്ന് പറയുന്ന കൈ, മാത്യു, കെ എം മാത്യു, മാത്യു എന്നുള്ളത് മതി എന്നാക്കാം, കയ്യിൽ മതി. എട്ടാമത്തെ മോതിരം കെ എം മാത്യു ആണ്. പ്രത്യേകം നോട്ട് ചെയ്യാതെ അദ്ദേഹത്തിന്റെ ആത്മകഥ കൂടിയാണ് കേട്ടോ. അപ്പൊ കെ എം മാത്യുവിന്റെ ആത്മകഥ ഏതാന്ന് വെച്ചാൽ എട്ടാമത്തെ മോതിരം, എട്ടാമത്തെ മോതിരം. മോതിരം എവിടെ ഇരുന്നത്? കയ്യിൽ. അപ്പോ കെ എം കൈമതി, അങ്ങനെ ഓർക്കാം, കെ എം കൈമതി. പിന്നെ ഒരു മാത്യു ഉണ്ടല്ലോ, അവിടെ ഒരു മതി ഉണ്ട്. അപ്പൊ അങ്ങനെ കണക്ട് ചെയ്ത് കൊടുക്കാം. കെ എം മാത്യുവിന്റെ ആത്മകഥയാണ് എട്ടാമത്തെ മോതിരം എന്ന് പറയുന്നത്. അപ്പൊ എസ് സി ആർ ടിയുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള കുറച്ച് സാഹിത്യകാരന്മാരെ കൃതികളുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്, ഇനിയും ഉണ്ട്. അപ്പൊ ഇത് നിങ്ങൾക്ക് എത്രത്തോളം കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ ഇട്ട് നോക്കാം. ആ ചോദ്യങ്ങളിലൂടെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് നോക്കും കേട്ടോ, ആൻസറിലേക്ക് എത്താൻ പറ്റുന്നുണ്ടെന്ന് നോക്കാം. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം, ധ്രുവചരിതം ആരുടെ കൃതിയാണ്? ഓപ്ഷൻ എ എം എൻ വിജയൻ, ഓപ്ഷൻ ബി ഉള്ളൂർ, ഓപ്ഷൻ സി കുഞ്ചൻ നമ്പ്യാർ, ഓപ്ഷൻ ഡി സാറാ ജോസഫ്. ധ്രുവചരിതം ലിങ്ക് ചെയ്ത് കണക്ട് ചെയ്ത് തന്നെ ഓർക്കുക, പെട്ടെന്ന് കിട്ടും. ധ്രുവം സിനിമയിൽ കുഞ്ചൻ ഇല്ല എന്ന് പറഞ്ഞു അല്ലെ. അപ്പോ ധ്രുവചരിതം കുഞ്ചൻ നമ്പ്യാർ, കുഞ്ചൻ നമ്പ്യാരുടെ കൃതിയാണ് ധ്രുവചരിതം എന്ന് പറയുന്നത്. കിട്ടി കാണുമെന്ന് വിചാരിക്കുകയാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ത്രിവിക്രമന് മുമ്പിൽ ആരുടെ കൃതിയാണ്? ത്രിവിക്രമന് മുമ്പിൽ ആരുടെ കൃതിയാണ്? ഓപ്ഷൻസ് നമുക്ക് നോക്കാം. ഇടപ്പള്ളി രാഘവൻ പിള്ള, ബി ഇടശ്ശേരി ഗോവിന്ദൻ നായർ, സി സി വി ശ്രീരാമൻ, ഡി വള്ളത്തോൾ. ഇപ്പൊ എങ്ങനെ കണക്ട് ചെയ്ത് ആ കണക്ഷൻ നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വന്നാൽ പെട്ടെന്ന് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ത്രിവിക്രമന് മുമ്പിൽ എന്ത് ചെയ്യരുത്? ഇടയരുത് അല്ലെ, ഇടയരുത് എന്നുള്ള അതേ പ്രാർത്ഥനയേ ഉള്ളൂ. അപ്പോ ഇടശ്ശേരി ഗോവിന്ദൻ നായർ, അതാണ് കറക്റ്റ് ആൻസർ. ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ കൃതിയാണ്
ത്രിവിക്രമന് മുമ്പിൽ എന്ന് പറയുന്നത് അതേ പ്രാർത്ഥന എന്ന് പറയുന്ന കവിതയും അദ്ദേഹത്തിന്റെ കൃതിയാണ് സൂചിപ്പിക്കേണ്ടായിരുന്നു. ദാസ്യചോദ്യത്തിലേക്ക് പോകാം. താഴെ പറയുന്നവയിൽ ഉള്ളൂരിന്റെ കൃതി ഏതാണ്? താഴെ പറയുന്നവയിൽ ഉള്ളൂരിന്റെ കൃതി ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. നമുക്ക് ഓപ്ഷൻസ് ഓരോന്ന് നോക്കാം. ഓപ്ഷൻ എ മറിയക്കുട്ടിയുടെ കത്ത്, ഓപ്ഷൻ ബി ആത്മരോഷങ്ങളും ആകുലതകളും, ഓപ്ഷൻ സി ധ്രുവചരിതം, ഓപ്ഷൻ ഡി പ്രേമസംഗീതം. ഇതിൽ ഉള്ളൂരിന്റെ കൃതി ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. കറക്റ്റായിട്ട് നമുക്ക് ഉള്ളിൽ നിന്ന് വരുന്ന എന്താണ്? പ്രേമം പ്രണയം. കണക്ട് ചെയ്തു. അപ്പൊ തന്നെ കറക്റ്റായിട്ട് ആൻസർ കിട്ടിക്കാണല്ലോ. ഉള്ളൂരിന്റേതാണ് പ്രേമസംഗീതം, അദ്ദേഹത്തിന്റെ കൃതിയായിക്കൊണ്ടാണ് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോ എന്തായിരുന്നാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് വിശ്വാസം. ഇങ്ങനെ കണക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോ എസ് സി ആർ ടിയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള കൃതികളും സാഹിത്യകാരന്മാരുമാണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഇതൊക്കെ പഠിച്ചു നോക്കുക. ഇനിയും കുറച്ചുകൂടി ഉണ്ട്, നമുക്ക് അടുത്തൊരു പാർട്ടിലൂടെ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ വീഡിയോയെ കുറിച്ചുള്ള കമന്റ്സ് നിങ്ങൾ അറിയിക്കുക. നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ, കോഡ് കണക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നുണ്ടോ എന്ന് താഴെ അറിയിക്കാം. അടുത്ത ദിവസം പുതിയ വീഡിയോയുമായി പുതിയ ക്ലാസ്സുമായി കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.